ഹലോ വെൽക്കം ടു റിച്ചൂസ് ബുട്ടീക്ക്. ഇന്ന് ഞാൻ എൻ്റെ സാരിയിൽ ചെറിയതായിട്ടുള്ള ബുളിയൻ റോസ് വെച്ച് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണ് കാണിക്കുന്നത്. ഞാനിപ്പോൾ ലൈറ്റ് ആൻഡ് ഡാർക്ക് കളർ ഷെയ്ഡ് ബ്ലൂ വെച്ചിട്ടാണ് ഓരോ റോസും ചെയ്തേക്കുന്നത്. ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ലൈറ്റ് ആൻഡ് ഡാർക്ക് കളർ ത്രെഡ് എടുത്തിട്ടുണ്ട്. നീഡിൽ ആങ്കറിൻ്റെ ത്രെഡാട്ടോ ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ലൈറ്റ് ആൻഡ് ഡാർക്ക് കളർ ത്രെഡ് വെച്ച് എങ്ങനെയാണ് ചെയ്തേക്കാം? ആദ്യം തന്നെ ഞാൻ ഡാർക്ക് കളർ ത്രെഡാണ് എടുത്തത്. നീഡിൽ ഇങ്ങനെ കുത്തിയെടുത്തതിന് ശേഷം 4 പ്രാവശ്യം നീഡിലിൻ്റെ ചുറ്റും ത്രെഡ് ഇതുപോലെ ചുറ്റിയെടുക്കുക. നല്ല ടൈറ്റായിട്ട് വലിച്ചെടുക്കണം. ബുളിയൻ റോസ് വലിച്ചെടുത്തില്ലെങ്കിൽ അതിൻ്റെ ഷേപ്പ് പോകും. ഇങ്ങനെ വലിച്ചെടുത്തതിന് ശേഷം രണ്ടാമത്തെ റൗണ്ടിന് വേണ്ടി നമ്മൾ 25 പ്രാവശ്യം ചുറ്റിയെടുക്കുക. അതായത് ആദ്യം നമ്മൾ ഈ ചെയ്ത 5 റൗണ്ട് ചെയ്തെടുത്തതിൻ്റെ ചുറ്റിനും വണ്ണം, അതിനു വേണ്ടിയാണ് നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം എടുക്കുമ്പോൾ 25 പ്രാവശ്യം ചുറ്റിയെടുക്കുന്നത്. ആങ്കർ ത്രെഡിലാവുമ്പോഴാട്ടോ ഞാൻ ഈ കണക്ക് പറയുന്നത്. നിങ്ങൾ വേറെ ത്രെഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ച് വ്യത്യാസം വരും. 6 സ്ട്രാൻഡ് ത്രെഡും എടുത്തിട്ടുണ്ട്. ഇനി ഈ റൗണ്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അത് പൊങ്ങിപ്പോരും. അടുത്തത് ഏതെങ്കിലും ഒരു സൈഡിൽ നമുക്ക് കുത്തിയെടുക്കാം. മൂന്നാമത്തെ റൗണ്ടിൽ നമ്മൾ 15 പ്രാവശ്യമാണ് ചുറ്റിയെടുക്കേണ്ടത്. ബുളിയൻ റോസ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഓരോ റൗണ്ടിലും എത്ര പ്രാവശ്യം ചുറ്റിയെടുക്കണം എന്നുള്ള ഡീറ്റെയിൽഡായിട്ടൊരു വീഡിയോ ഞാൻ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇടാം. കാണാത്തവർ തീർച്ചയായും കാണുക. ആ ഒരു മെത്തേഡാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ബുളിയൻ റോസ് ചെയ്തെടുക്കാം. അപ്പം അടുത്ത റൗണ്ട് ഞാൻ ചുറ്റിയെടുത്തിട്ടുണ്ട്. പതുക്കെ ഒന്ന് ലൂസാക്കി കൊടുത്താലാണ് നമ്മുടെ നീഡിൽ നിന്ന് ത്രെഡ് വിട്ട് വരത്തുള്ളൂ. നല്ലപോലെ ടൈറ്റാക്കിയിട്ട് വേണം അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാൻ. നീഡിലിൻ്റെ അവിടെ നമ്മൾ വലിച്ചെടുക്കുക മാത്രം ലൂസാക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ടൈറ്റാക്കി കൊടുക്കുക. അപ്പോൾ ഈ ഫസ്റ്റ് റൗണ്ട് ഡാർക്ക് കളറും കൊണ്ട് ചെയ്തു. ഫസ്റ്റ് ലെയറിന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ഫസ്റ്റ് ഒരു 4 പ്രാവശ്യം ചുറ്റിയെടുത്തതിൻ്റെ ചുറ്റും 25 പ്രാവശ്യം നമ്മൾ ചുറ്റിയെടുത്തല്ലോ, അതിൻ്റെ ചുറ്റും നമ്മൾ ഇതുപോലെ 15 പ്രാവശ്യം ചുറ്റിയെടുത്തു. അതാണ് നമ്മുടെ ഫസ്റ്റ് ലെയർ, അതായത് ഔട്ടർ ലെയർ. ഇനി ഇതിന് ഒരു പ്രാവശ്യമോടെ നമ്മൾ ഔട്ടർ ലെയർ കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയാണ് ലൈറ്റ് കളർ ഷെയ്ഡ് എടുക്കുന്നത്. ഞാൻ അടുത്ത റൗണ്ട് ഇതേ തുടങ്ങിയിട്ടുണ്ട്. ലൈറ്റ് കളർ ത്രെഡ് വെച്ചിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ലൈറ്റ് കളർ ഡാർക്ക് കളറിൻ്റെ കൺഫ്യൂഷൻ വരുന്നുണ്ട് എന്നാണെങ്കിൽ വേറൊരു ഓപ്ഷൻ കൂടിയുണ്ട്. നമുക്ക് ഡബിൾ ഷെയ്ഡഡ് കളറുള്ള ത്രെഡ്സ് മാർക്കറ്റിൽ ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. അത് വെച്ചിട്ടായാലും ചെയ്യാം. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന എക്സാക്റ്റ് കളർ കിട്ടിയില്ലെങ്കിൽ നമുക്കിതുപോലെ 2 കളർ ത്രെഡ് വെച്ചിട്ട് ചെയ്യാം. ഞാൻ ഇപ്പോൾ ആദ്യത്തെ ഫ്ലവർ ചെയ്ത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ഫ്ലവർ നടുക്ക് ലൈറ്റ് കളർ ഷെയ്ഡും ചുറ്റ് ഡാർക്ക് കളർ ഷെയ്ഡുമാണ് ചെയ്യുന്നത്. സെയിം ഇപ്പോൾ ചെയ്തെടുത്ത പോലെ തന്നെ ആദ്യത്തെ റൗണ്ടിൽ 4 പ്രാവശ്യം ചുറ്റിയെടുക്കുന്നു. അപ്പം ഞാൻ രണ്ടാമത്തെ റൗണ്ട് ചുറ്റിയെടുത്തു. 25 പ്രാവശ്യമാണ് ചുറ്റിയെടുത്തേക്കുന്നത്. അത് ആദ്യത്തെ ചുറ്റിനും വെച്ച് ഇതുപോലെ നീഡിൽ താത്തി കൊടുക്കുക. എന്നിട്ട് ആ റൗണ്ട് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക. ലോക്ക് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. ലോക്ക് ചെയ്തില്ലെങ്കിൽ അത് വിട്ടുപോരും. ഇനി അടുത്ത ഔട്ടർ ലെയർ ഈ സെയിം കളർ ത്രെഡ് കൊണ്ട് തന്നെ 15 പ്രാവശ്യം ഓരോന്നും ചുറ്റിയെടുക്കുക. ഫസ്റ്റ് ഔട്ടർ ലെയർ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഡാർക്ക് കളർ ത്രെഡ് വെച്ചിട്ട് ഇതിന് ചുറ്റും വെച്ച് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണിത്. ഇനി നമുക്ക് ലീഫ് ചെയ്യാനായിട്ട് ഷുഗർ ബീഡാണ് ആവശ്യം. ഇതിനു വേണ്ടി ഞാൻ ഗ്രീൻ കളർ ഷുഗർ ബീഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ബീഡ്സ് ക്രോസ് ചെയ്യാനായിട്ട് ചെറിയ സൈസ് ബീഡ് നീഡിലാണ് എടുക്കേണ്ടത്. അപ്പോൾ ആദ്യമായിട്ട് ഒരു 3-4 ബീഡ് കോർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് കൂടുതലുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അത് നമുക്കിങ്ങ് പുറത്തേക്ക് എടുക്കാം. എന്നിട്ട് ഇതുപോലെ പതുക്കെ ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ കുത്തി കൊടുക്കാം. ഈ അടുത്ത രണ്ടും ഇതിൻ്റെ സൈഡിൽ നിന്നാണ് എടുക്കേണ്ടത്. അവിടെ ഇതുപോലെ തന്നെ ഒരു 2-3 ബ്രീത്ത് ക്രോസ് ചെയ്ത് ആദ്യം ചെയ്തതിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന രീതിയിൽ വേണം നിർത്താൻ. ഇതുപോലെ ഇനി അടുത്തത് ചെയ്യുമ്പോൾ ഒരു ഇലയുടെ ഷേപ്പിൽ വരുന്ന രീതിയിൽ വേണം നമ്മൾ കുത്തിയെടുക്കാൻ, നീഡിൽ കുത്തിയെടുക്കാം. ഇതുപോലെ 3 ഫ്ലവേഴ്സ് അടുപ്പിച്ച് വരുന്ന രീതിയിലാണ് ഞാൻ ഈ ഡിസൈൻ ചെയ്തേക്കുന്നത്. സാരി ബോർഡർ ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. ഒപ്പം ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ പുതിയ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. താങ്ക് യു.